ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, മോനെ, സുബ്ഹ് നിസ്കരിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ നീ കരുതണം, ഞാനൊരു പക്ഷേ ളുഹറിന്റെ സമയത്ത് ഉണ്ടാവുകയില്ല, ഇതെന്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമെന്ന് കരുതണം. വെറുതെയാണോ സഹോദരന്മാരെ? ഞാൻ ഓർക്കുന്നു, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ സുബ്ഹിയോടടുത്ത സമയത്ത് എയർപോർട്ടിലേക്ക് പോയ നമ്മുടെ സജീവ രണ്ട് പ്രവർത്തകന്മാർ അബ്ദുറഹ്മാൻ ഹാജിയും അഹമ്മദ് ഹാജിയും സുബ്ഹ് നിസ്കരിച്ചവർ യാത്ര തുടർന്നു. അതേ കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് കൊയിലാണ്ടിയിൽ ആക്സിഡന്റായി മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബറു സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ മരിച്ചുപോയ മുഴുവനുള്ള ഖബറുമുള്ള സന്തോഷത്തിലാക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, സുബ്ഹ് നിസ്കരിച്ചവൻ ളുഹ്ർ വരെ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ലല്ലോ. ഇമാം ഗസ്സാലി റഹിമഹുള്ള എന്നെ ഉപദേശിക്കുന്നു, നിങ്ങളെയും ഉപദേശിക്കുന്നു, ഓ മനുഷ്യ, നീ സുബ്ഹ് നിസ്കരിക്കുന്ന സമയത്ത് ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതി നിസ്കരിക്കണം കേട്ടോ. ളുഹ്റിന്റെ സമയത്ത് നീ ഉണ്ടാകുമെന്നതിന് ഉറപ്പില്ല. ളുഹ്ർ നിസ്കരിക്കുമ്പോൾ ഇതെന്റെ അവസാനത്തെ സംഭാഷണമാണ്, എന്നെ പടച്ച റബ്ബുമായി എന്റെ അവസാനത്തെ സംഭാഷണമാകാമിത്. അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ കരുത്തോടെ നീ ളുഹ്ർ നിസ്കരിക്കണം. അസറിന്റെ സമയമാകുമ്പോ എന്റെ അവസാനത്തെ വിളിയാണ് ഞാൻ കേട്ടത്, ഇനി മഗ്രിബിന്റെ സമയത്ത് ഞാൻ ഉണ്ടാകണമെന്നില്ല. മഗ്രിബ് നിസ്കരിക്കുമ്പോ ഇശായിന്റെ സമയത്ത് ഞാൻ ഉണ്ടാകണമെന്നില്ല. ഇശായി നിസ്കരിക്കുമ്പോ സുബ്ഹ് നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. ഇതെന്റെ അവസാനത്തെ സംഭാഷണമാകാം, ഈ കേൾക്കുന്നത് അവസാനത്തെ ബാങ്കാകാം, ഈ കേൾക്കുന്ന ഇഖാമത്തിന്റെ അവസാനത്തെ ഇഖാമത്താകാം. ഇനി ഒരു പക്ഷേ എനിക്ക് വേണ്ടി ജനങ്ങൾ നിസ്കരിക്കലാകാം, എന്റെ നിസ്കാരം ഇതോടെ അവസാനിച്ചിരിക്കാം. ഈ ചിന്തയോടെ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കണം. നീ ഒരിക്കലും തന്നെ നിനക്ക് ഗ്യാരണ്ടിയില്ലല്ലോ. ഇശായി നിസ്കരിച്ച എന്റെ മാന്യ സ്നേഹിതൻ കടവത്തൂരിലെ മഹമ്മൂദ് ഇശായി നിസ്കരിച്ച് ദുബായിൽ റൂമിൽ കിടന്നുറങ്ങിയതാണ്. പക്ഷേ സുബ്ഹിക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹം മയ്യിത്തായി കിടക്കുകയാണ്. റബ്ബേ, അദ്ദേഹത്തിന്റെ ഖബറു സന്തോഷത്തിലാക്കണം. റഹ്മാനെ, ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, വയസ്സ് 28 മാത്രമേ ഉള്ളൂ, 30 കുറവേ ഉള്ളൂ, പ്രായത്തിന്റെ കണക്കുണ്ടോ? കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോഴേക്ക് മരണപ്പെട്ടുപോയി. ഒരു ചെറുപ്പക്കാരനും ധരിക്കേണ്ടതില്ല, ഇനിയും കുറെ നിസ്കാരമുണ്ടെന്ന് ധരിക്കേണ്ടതില്ല, പ്രസംഗിക്കുന്ന മുസ്ലിയാര് കണക്കിലെടുക്കേണ്ടതില്ല, എനിക്കിനിയും കുറെ ദിവസം അത് പറയാനുണ്ടെന്ന് ചിന്തിക്കേണ്ടതില്ല, പ്രസംഗിക്കുന്ന മുസ്ലിയാരുടെ വയവ് അവസാനത്തതായിക്കൂടുന്നില്ല, സദസ്സിൽ വരുന്നവർക്ക് അവസാന സദസ്സായിക്കൂടുന്നില്ല, ആർക്കുണ്ടിവിടെ മനുഷ്യന്റെ ശരീരത്തിന് ഗ്യാരണ്ടി? അതുകൊണ്ട് തന്നെ ഇമാം ഗസ്സാലി റഹിമഹുള്ള പറയുന്നു, നീ പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയി അല്ലാഹു അക്ബർ, അല്ല വലിയവനാണെന്ന് പറയുമ്പോ നീ അത് പറയാൻ മടിക്കേണ്ടതില്ല, നീ നിസ്കാരം അളാക്കേണ്ടതില്ല, നീ നിസ്കാരം കൈയൊഴിക്കേണ്ടതില്ല. നിന്നെ പടച്ച റബ്ബിന്റെ മുമ്പിലാ പോയി നിൽക്കാൻ പറയുന്നത്. നിനക്ക് വെള്ളം തന്നവന്റെ മുമ്പിലാണ്, ഭക്ഷണം തന്നവന്റെ മുമ്പിലാണ്, ആരോഗ്യം തന്നവന്റെ മുമ്പിലാണ്. നീ പോയി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോ ഇതെന്റെ അവസാനത്തെ തക്ബീറായിക്കൂടുന്നില്ല. ഈ റബ്ബുമായുള്ള സംഭാഷണം എന്റെ അവസാനത്തതായിക്കൂടുന്നില്ല. ഇനി ഒരു പക്ഷേ അടുത്ത നിസ്കാരത്തിന് മുമ്പ് ഞാനങ്ങ് വിട പറഞ്ഞു പോയാൽ നേരെ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്രയായിക്കൂടുന്നില്ല. ഈ ചിന്തയിൽ നിസ്കാരം നിർവഹിക്കണം ചെറുപ്പക്കാരാ, ഈ ചിന്തയിൽ ഓരോ സൽക്കർമ്മങ്ങളിലും ഏർപ്പെടും ചെറുപ്പക്കാരാ, അപ്പോഴല്ലേ നിനക്ക് ഇഖ്ലാസ് ഉണ്ടാകുന്നത്, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകുന്നത്, അപ്പോഴല്ലേ ഖുശൂ ഉണ്ടാകുന്നത്, അപ്പോഴല്ലേ ഭക്തി ഉണ്ടാകുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും ഭൗതികവൽക്കരിച്ചു പോയി, രാഷ്ട്രീയം പോലെ, ബിസിനസ് പോലെ, മറ്റ് ഭൗതിക വിഷയങ്ങളെ പോലെ മനുഷ്യന്റെ സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും നമുക്ക് തരംതാഴ്ത്തിക്കൂടാ. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് വിശദീകരണം നൽകുന്നു, ആഴത്തിൽ ചിന്തിക്കണം,
കാരണം നീണ്ട ജീവിതമുണ്ട് മുന്നിൽ, അവസാനിക്കാത്ത ജീവിതം. ആ ജീവിതത്തിൽ വിശ്വസിച്ചവനെ മുസ്ലിമാവൂ. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ. അല്ലേ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വേണം, അല്ലാഹുവിന്റെ മലക്കുകളിൽ അചഞ്ചലമായ വിശ്വാസം വേണം, അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വാസം വേണം, അല്ലാഹു പറഞ്ഞേറ്റ മുർസലീങ്ങളിൽ വിശ്വാസം വേണം. വൽയൗമിൽ ആഖിർ, ഈ ദിവസത്തെക്കുറിച്ചും ഈ രാജ്യത്തെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും ചിന്തിച്ചാൽ പോരാ, വൽയൗമിൽ ആഖിർ അവസാന നാളിനെക്കുറിച്ച് വിശ്വസിക്കണം. പലർക്കും അത് ഇല്ല.